നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മോൺസൺ മാവുങ്ങൽ ഉൾപ്പെട്ട പോക്സോ കേസിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം വിവാദത്തിൽ. തന്നെ പീഡിപ്പിക്കുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അതിജീവിത മൊഴി നൽകിയെന്ന് എം വി ഗോവിന്ദൻ. തനിക്കെതിരെ ഒരു തെളിവെങ്കിലും ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കെ സുധാകരൻ. സിപിഐഎം നേതാക്കളുടെ സമ്മതം തെറ്റിയെന്ന് വി ഡി സതീശൻ. എം വി ഗോവിന്ദനെതിരെ കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ മൊഴി കൊടുത്തെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതി. ചേർത്തല പള്ളിപ്പുറം സ്വദേശി മോൺസന്റെ മുൻ ഡ്രൈവറുമായ ജെയ്സണാണ് പോലീസിനെ സമീപിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മോൺസൺ മാവുങ്കൽ കേസിൽ ഒത്തുതീർപ്പിനായി ഇടപെട്ടിട്ടില്ലെന്ന് കെ സുധാകരന് വേണ്ടി പരാതിക്കാരെ കണ്ടെന്ന ആരോപണം നേരിട്ട എബിൻ എബ്രഹാം. ഒത്തുതീർപ്പിനായല്ല പരാതിക്കാരനെ കണ്ടത്. കെ സുധാകരൻ മോൺസിനെ കണ്ടത് ചികിത്സയ്ക്കാണെന്നും സുധാകരനെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും എബിൻ എബ്രഹാം. പകർച്ചപ്പനി ഭീഷണിയിൽ സംസ്ഥാനം. പത്തനംതിട്ട കൊടുമണ്ണിൽ എലിപ്പനി ബാധിച്ച് രണ്ട് മരണം. രണ്ട് ദിവസത്തിനിടെ ജില്ലയിൽ മൂന്ന് പനി മരണം. പ്രതിദിനം 10,000-ലേറെ ആളുകൾ പനി ബാധിച്ച് ചികിത്സ തേടുന്നതായി ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ഉയരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം. പോലീസ് ആശുപത്രിയിലെത്തിച്ച് അയാൾ അക്രമാസക്തനായി. സംഭവം പുലർച്ചെ അത്യാഹിത വിഭാഗത്തിൽ പരാതി നൽകിയിട്ട് നടപടി വൈകിയെന്ന ആരോപണം. വനിതാ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഗാന്ധിനഗർ പോലീസ്. മണിപ്പൂരിൽ സംഘർഷത്തിന് അഴിവില്ല. അക്രമികളെ കണ്ടെത്താൻ സേനാ വിഭാഗങ്ങളുടെ ഊർജ്ജിത നീക്കം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വസതികൾക്കും ആരാധനാലയങ്ങൾക്കും പ്രത്യേക സുരക്ഷ ഒരുക്കാൻ ആഭ്യന്തര മന്ത്രാലയം. പ്രധാനമന്ത്രി ഇടപെടുന്നില്ലെന്ന വിമർശനവുമായി പ്രതിപക്ഷം. സമാധാനത്തിന് ആഹ്വാനം ചെയ്ത RSS. നടൻ പൂജപ്പുര രവിക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. അന്ത്യം 86 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. വിടവാങ്ങിയത് സ്വഭാവ നടനായും ഹാസ്യ നടനായും തിളങ്ങിയ പ്രതിഭ. ഭാവപ്രധാനമായ അഭിനയശൈലിയുടെ ഉടമയെന്ന് മുഖ്യമന്ത്രി. ഇഡി കസ്റ്റഡിയിലുള്ള തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ചോദ്യം ചെയ്യാനാകാതെ അന്വേഷണ സംഘം. ആരോഗ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടേഴ്സ് അനുമതി നിഷേധിച്ചു. സെന്തിലിന്റെ ബൈപ്പാസ് സർജറി ബുധനാഴ്ച നടന്നേക്കും. തമിഴ്നാട്ടിൽ ബി ജെ പി നേതാവും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബുവിനെതിരായ വിവാദ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ശിവാജി കൃഷ്ണമൂർത്തി അറസ്റ്റിൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് നേതൃത്വം. പാലക്കാട്ടി വിഭാഗീയതയിൽ നടപടിയുമായി സി പി ഐ എം. ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ മത്സരിച്ച് ജയിച്ച 9 പേരെ പുറത്താക്കി. മുൻ ഏരിയ സെക്രട്ടറി അടക്കം 9 പേരെ തിരിച്ചെടുത്തു. ഏരിയ കമ്മിറ്റിയിൽ പ്രതിഷേധമറിയിച്ച് പുറത്താക്കപ്പെട്ടവർ. കേരളത്തിൽ പുതിയ 2 ഐ ടി പാർക്കുകൾ കൂടി തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐ ടി കോറിഡോറുകളുടെ സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുന്നു. യുവാക്കൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ സൃഷ്ടിക്കുന്നവരായെന്നും മുഖ്യമന്ത്രി ദുബായിൽ പറഞ്ഞു. സായി ചാരിറ്റി മാരത്തോൺ ഇത്തവണ കേരളം വേദിയാകും. ആലപ്പുഴയിലെ SFI നേതാവിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തിൽ CPMനെതിരെ പ്രതിപക്ഷ നേതാവ്. ഉന്നത നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് SSM കോളേജ് അധികൃതർ പറഞ്ഞെന്ന് വി ഡി സതീശൻ. എം കോം പ്രവേശനത്തിന് നിഖിൽ തോമസിനെ സഹായിച്ചത് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്ന് KSU. അധ്യാപക നിയമനത്തിന് വ്യാജരേഖകൾ സമർപ്പിച്ച കേസിൽ 13 ദിവസവും പ്രതി കെ വിദ്യയെ കണ്ടെത്താനാകാതെ പോലീസ്. നാളെ പത്രിപ്പാല കോളേജിലെത്തിയ അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയേക്കും. വിദ്യയുടെ PhD ക്രമക്കേട് പരാതിയിൽ SCST റിപ്പോർട്ട് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണം നടത്തും. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിനെ ന്യായീകരിച്ച് വീണ്ടും എം വി ഗോവിന്ദൻ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടെന്ന വിമർശനം. സർക്കാരിനെ വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. മാധ്യമപ്രവർത്തകർക്കെതിരെ തുടർച്ചയായി കേസെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. തിരുവനന്തപുരം പൊന്മുടിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 4 യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. 22 വളവിൽ വെച്ച് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട അഞ്ചൽ സ്വദേശികളായ യുവാക്കൾ.
മലപ്പുറം കോടൂർ പൊന്മളയിൽ ഓട്ടോറിക്ഷയും കാറും അപകടത്തിൽപ്പെട്ട് ഒരു മരണം. മരിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർ പൊന്മള സ്വദേശി മൊയ്തീൻകുട്ടി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. വയനാട് കാരാപ്പുഴ അണക്കെട്ടിൽ കുട്ടത്തൂണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് നെല്ലാറച്ചാൽ നടുവീട്ടിൽ കോളനിയിൽ ഗിരീഷ്. നെല്ലാറച്ചാൽ ഞാലമുങ്ങുത്ത് പുയ്യു പോയിന്റിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. 2.5 മണിയോടെയാണ് മൃതദേഹം കിട്ടിയത്. കോഴിക്കോട് പുതിയാപ്പയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞു. പുതിയാപ്പ ഹാർബറിന് സമീപം അപകടത്തിൽപ്പെട്ടത് ഹരിനാമം എന്ന ബോട്ട്. ബോട്ടിലുണ്ടായിരുന്ന 26 തൊഴിലാളികളെയും രക്ഷിച്ചു. ശക്തമായ കാറ്റിൽ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് അമിത വേഗതയെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. 2 ബസ്സുകളുടെയും ഫിറ്റ്നസ് റദ്ദാക്കും. FIR ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അപകടത്തിൽ 41 പേർക്ക് പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം കോവളത്തെ ക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വധുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്ന് പരാതി. കായംകുളം സ്വദേശിനി അൽഫിയാണ് പോലീസ് കൊണ്ടുപോയത്. കോവളം സ്വദേശി അഖിലുമായി യുവതി പ്രണയത്തിലായിരുന്നു. ബന്ധുക്കളുടെ എതിർപ്പിനിടെയായിരുന്നു ഇനി വിവാഹം നടത്താനുള്ള നീക്കം. കോഴിക്കോട് അരിക്കുളത്തും തൃശൂർ ചാവക്കാട് മണത്തലയിലും തെരുവുനായ ആക്രമണം. അരിക്കുളത്ത് തെരുവുനായുടെ കടിയേറ്റ 3 പേർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാവക്കാട് മണത്തലയിൽ അമ്പലത്ത് വീട്ടിൽ റുക്കിയുടെ ആടിനെ തെരുവുനായ കടിച്ചു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. ഈ മാസം 23 പട്നയിൽ ചേരുന്ന കൂട്ടായ്മയ്ക്ക് മുന്നേ പ്രതിപക്ഷ നിരയിൽ ഭിന്നത. ഡൽഹിയിലും പഞ്ചാബിലും മത്സരിക്കരുതെന്ന ആം ആദ്മി നിർദ്ദേശം തള്ളി കോൺഗ്രസ്. ആം ആദ്മിയുടെ നിർദ്ദേശം പ്രതിപക്ഷ കൂട്ടായ്മയുടെ താൽപര്യത്തിനെതിരെന്ന് കോൺഗ്രസിന്റെ വിമർശനം. ഡൽഹി RK പുരത്ത് യുവതികളെ വെടിവെച്ച് കൊന്നത് പിതാവെന്ന് പോലീസ്. സഹോദരനെ മർദ്ദിച്ചത് തടഞ്ഞപ്പോൾ വെടിവെച്ചെന്ന് മൊഴി. അക്രമിക്കൊപ്പം മറ്റു 2 പേർ കൂടി. മുഖ്യപ്രതി പിടിയിലെന്ന് ഡൽഹി പോലീസ്. തൃശൂർ അത്താണിയിലെ ബാങ്കിൽ പെട്രോളുമായി യുവാവ് നടത്തിയ പരാക്രമം റമ്മി കളിച്ചുണ്ടായ സാമ്പത്തിക ബാധ്യതയെ തുടർന്നെന്ന് മൊഴി. വില്ലേജ് അസിസ്റ്റന്റ് ലിജോയ്ക്ക് റമ്മി കളിച്ച് 50 ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടപ്പെട്ടത്. പ്രതിക്കെതിരെ വധശ്രമം കവർച്ചാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. സിനിമാ മേഖലയിൽ അനാവശ്യ ഓഡിറ്റിംഗ് എന്ന ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി 24നോട്. ചെയ്യുന്ന ജോലിയോട് വലിയ ആത്മാർത്ഥത കാണിച്ചവരാണ് ഇന്ന് സ്ക്രീനിൽ തിളങ്ങുന്ന താരങ്ങളെന്നും റസൂൽ പൂക്കുട്ടി. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം മാത്രം വലിയ ചർച്ചയാകുന്നത് മേഖലയുടെ പ്രത്യേകത കൊണ്ടാണെന്നും റസൂൽ പൂക്കുട്ടി. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഒറ്റയാന്റെ പരാക്രമം. വാഹനയാത്രക്കാരെ വിരട്ടിയോടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക. മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റിന് സമീപത്ത് വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. അട്ടപ്പാടി ഷോളയൂരിലെ ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി. 1 മണിക്കൂറോളം കൊമ്പൻ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു. മാങ്ങാക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആനയാണ് എത്തിയതെന്ന് സംശയം. നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് ആനയെ കാടുകയറ്റിയത്. അട്ടപ്പാടി പാലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ ബൊമ്മിയാമ്പടിയിലെ ഉൾവനത്തിലേക്ക് മാറ്റാൻ വനംവകുപ്പ്. ഇന്നലെ രാത്രി അമ്മയാന വന്നെങ്കിലും കുട്ടിയാനയെ കൊണ്ടുപോയില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. PG വിദ്യാർത്ഥി വയനാട് സ്വദേശി ആനന്ദ് കെ ദാസ് ആണ് മരിച്ചത്. ആത്മഹത്യയെന്ന നിഗമനം. ഇനി ദേശീയ വാർത്തകൾ. ബിപോർജോയ് ചുഴലിക്കാറ്റിനെ തുടർന്ന് രാജസ്ഥാനിലെ ബാർമറിൽ അതിശക്തമായ മഴ. 6 ജില്ലകളിൽ റെഡ് അലേർട്ട്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അളവിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത്. ഗുജറാത്തിലെ മുദ്രാ പോർട്ടിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചു. ബിപോർജോയ് ചുഴലിക്കാറ്റിനെ തുടർന്ന് തുറമുഖത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ചെക്ക് കേസിൽ ബോളിവുഡ് നടി അമീഷ പട്ടേൽ കോടതിയിൽ കീഴടങ്ങി. സീനിയർ ഡിവിഷൻ ജഡ്ജി ഡി എൻ ശുക്ല കേസിൽ അമീഷ പട്ടേലിന് ജാമ്യം നൽകി. ഈ മാസം 21 വീണ്ടും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. തമിഴ്നാട് രാമനാഥപുരത്ത് DMK മന്ത്രി രാജാ കണ്ണപ്പനും മുസ്ലിം ലീഗ് MP നവാസ് ഖനിയും പൊതുവേദിയിൽ വെച്ച് ഏറ്റുമുട്ടി. സ്വകാര്യ സ്കൂളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിനിടെയാണ് സംഭവം. വൈകുന്നേരം 3 നിശ്ചയിച്ച പരിപാടി മന്ത്രിയുടെ ആവശ്യപ്രകാരം നേരത്തെ തുടങ്ങി. MP ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത്. ബംഗളൂരു വിമാനത്താവളത്തിന് സമീപമുണ്ടായ ബസ് അപകടത്തിൽ 10 പേർക്ക് പരിക്ക്.
കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തുണ്ടായിരുന്ന തൂണിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഒഡീഷയിലെ സിമിലിപ്പാൽ കടുവ സങ്കേതത്തിനുള്ളിൽ വനപാലകനെ വേട്ടക്കാർ വെടിവെച്ചു കൊന്നു. ഗാംചരൺ ബീറ്റ് ക്യാമ്പിന് സമീപമാണ് സംഭവം. പ്രദേശത്ത് നിന്ന് തോക്ക് കണ്ടെടുത്തു. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനത്തിന് വലിയ പ്രസക്തി കൈവന്നിരിക്കുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത നിവാരണ രംഗത്ത് രാജ്യം മുന്നേറിയെന്നും മോദി. ആത്മധൈര്യത്തോടെ ബിപർജോയ് ചുഴലിക്കാറ്റിനെ നേരിട്ട ഗുജറാത്തിലെ ജനങ്ങളെ അഭിനന്ദിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള റാഫി റാംനാഥ് എന്ന അധ്യാപകനെയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മിയാവാക്കി സാങ്കേതിക വിദ്യയിലൂടെ വനവൽക്കരണം നടത്തിയതിനാണ് അഭിനന്ദനം. കർണാടകയിലെ സന്നദ്ധ സംഘടനയായ കോമ്പോസിറ്റ് റിജിയണൽ സെന്ററിന് 20 ലക്ഷം രൂപയും ബസ്സും കൈമാറി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ലോക്സഭാ അംഗം ശ്രീ ജി എം സിദ്ധേശ്വര കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബസ് കൈമാറിയത് പവർ ഗ്രിഡ് ഡയറക്ടർ ഓങ്കാരപ്പ കെ എൻ. ബിസിനസ് വാർത്തകൾ. ഇലക്ട്രിക് വാഹനങ്ങളുടെ സുരക്ഷിത ഉപയോഗം ഉറപ്പാക്കാൻ ഇലക്ട്രിക് വെഹിക്കിൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനൊരുങ്ങി ഡൽഹി സർക്കാർ. ഉപഭോക്താക്കളുടെയും നിർമ്മാതാക്കളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ടൂ വീലറുകൾക്ക് വേണ്ടിയാകും ഫെസ്റ്റിവൽ. സൈന്യത്തിന് കവചിത വാഹനം കൈമാറി മഹീന്ദ്ര. മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് ആണ് ആർമഡോ എന്ന വാഹനം വികസിപ്പിച്ചെടുത്തത്. പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള രാജ്യത്തെ ആദ്യ ആംഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനമാണ് ആർമഡോ. ഡ്രൈവർ ഉൾപ്പെടെ 6 പേർക്ക് യാത്ര ചെയ്യാനാകും. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിനാൻസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു ഫ്രാൻസ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് നടപടി. കമ്പനി നെതർലൻഡ്സിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഫ്രാൻസിന്റെ നീക്കം. കാറുകളുടെ നിർമ്മാണത്തിലേക്ക് മാറാൻ ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ. അമേരിക്ക ചൈന ബന്ധം വഷളാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ചൈനയിൽ നിന്ന് വിതരണ ശൃംഖലകൾ മാറ്റുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ കമ്പനിയുടെ വളർച്ചയെ സഹായിക്കുമെന്ന് സിഇഒ. മെയ് മാസത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണയുടെ 80% വാങ്ങിയത് ഇന്ത്യയും ചൈനയും എന്ന ഇന്റർനാഷണൽ എനർജി ബോഡി. ഇന്ത്യ വാങ്ങുന്നത് ഏകദേശം 2 ദശലക്ഷം ബാരലായി വർദ്ധിപ്പിച്ചു. കടൽ മാർഗമുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി 3.87 ദശലക്ഷം ബാരൽ. 2022 റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തുടരുന്നു ഇനി രാജ്യാന്തര വാർത്തകൾ. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനയിൽ. 5 വർഷത്തിനിടെ ആദ്യമായാണ് യു എസ് ഉദ്യോഗസ്ഥൻ ചൈന സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുമെന്ന് ആന്റണി ബ്ലിങ്കൻ. ചാരവലോൺ വിവാദത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ നടക്കേണ്ട സന്ദർശനം ബ്ലിങ്കൻ മാറ്റിവെക്കുകയായിരുന്നു. ഉഗാണ്ടയിലെ സ്കൂളിൽ ഭീകരാക്രമണത്തിൽ മരണം 41. കൊല്ലപ്പെട്ടവരിൽ 38 പേർ കുട്ടികൾ. 6 പേരെ തട്ടിക്കൊണ്ടുപോയി. പിന്നിൽ ഐ എസ് ബന്ധമുള്ള ഭീകര സംഘടനയെന്ന സൂചന. ആക്രമണമുണ്ടായത് എംബോഡ്വയിലെ ലുബിരിഹ സെക്കൻഡറി സ്കൂളിൽ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് കൌണ്ടിയിൽ വെടിവെപ്പ്. 8 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ആക്രമണ കാരണം വ്യക്തമല്ല. ഫ്രാൻസിൽ വിമാനം തകർന്നു വീണു. 2 സൈനികർ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ചെറുവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. തെക്കൻ ഫ്രാൻസിലെ ഗോൺഫറോൺ ഗ്രാമത്തിലാണ് അപകടമുണ്ടായത്. അപകട കാരണം വ്യക്തമല്ല. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. യുക്രൈൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന വിമർശനവുമായി പുടിൻ. ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ എം പി ഡേവിഡ് വാർവട്ടൻ രാജിവെച്ചു. ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് രാജി. 8 ദിവസത്തിന്റെ രാജി പ്രഖ്യാപിക്കുന്ന 4-ാമത്തെ എം പിയാണ് വാർബർട്ടൻ. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംഘത്തിന് നേരെ സ്രാവുകളുടെ ആക്രമണം. പസഫിക് സമുദ്രത്തിൽ ഷൂട്ടിംഗിനിടെയാണ് സംഭവം. തങ്ങൾ സഞ്ചരിച്ച ബോട്ടുകൾ തകർന്നതായും സംഘം അറിയിച്ചു. ബ്രസീലിലെ റിയോ ഗ്രാൻഡേഡോ സുളിൽ ചുഴലിക്കാറ്റിലും മഴക്കെടുത്തിയിലും 11 മരണം. 20 പേരെ കാണാതായി. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്.
സ്മാർട്ട് ടിവികൾക്കുള്ള ട്വിറ്റർ വീഡിയോ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് ഇലോൺ മസ്ക്. ട്വിറ്ററിൽ വീഡിയോ ആപ്പ് വേണമെന്ന കമന്റിന് മറുപടിയായാണ് മസ്കിന്റെ ട്വീറ്റ്. വീഡിയോ ഉള്ളടക്കം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കമ്പനിയുടെ പദ്ധതികൾ ഊർജിതമാക്കിയെന്നും ഇലോൺ മസ്ക്. ഇനി ജില്ലാ വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാധ്യാൻ പദ്ധതിയിലൂടെ സ്ഥാപിച്ച ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ നിലയങ്ങളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര സബ്സ്റ്റേഷനിൽ പൂർത്തീകരിച്ച 50 കിലോവാൾട്ട് സൗരോർജ്ജ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ നിർവഹിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. 200 കിലോയോളം ചൂര മത്സ്യമാണ് പിടിച്ചെടുത്തത്. മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. തിരുവനന്തപുരത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. പെരിങ്ങമല പറങ്കിമാവില ജല അതോറിറ്റി സൈറ്റിൽ സൂക്ഷിച്ചിരുന്ന പൈപ്പാണ് മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കല്ലറ സ്വദേശി ഷെഫീഖ്, തെന്നൂർ സ്വദേശികൾ അനിൽകുമാർ, ഷിജിൻ എന്നിവർ പിടിയിലായി. തിരുവനന്തപുരം കടക്കാവരിൽ വീട്ടിൽ കയറി വീട്ടമ്മയെ വെട്ടിപ്പെരുക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. തിരുവനന്തപുരം വക്കം സ്വദേശിയെ വിനോദാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ വീട്ടമ്മയും ബന്ധുവും ചികിത്സയിലാണ്. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാരിപ്പള്ളി മുക്കടയിൽ ശിവഗിരിയിലെ സന്യാസിമാരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കൊല്ലം പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ മികച്ച മത്സ്യകർഷകനായ ഐക്കരക്കോണം സ്വദേശി പി സി പ്രദീപ്. ഓൾ കേരള അക്യോ കൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിൽ പി സി പ്രദീപിനെ ആദരിച്ചു. മത്സ്യവിപണനത്തിനുള്ള ഔട്ട്ലെറ്റ് അനുവദിച്ചു. കൊല്ലം പുനലൂർ നഗരത്തിൽ കടകൾ കത്തിനശിച്ച സംഭവത്തിൽ 500,000 രൂപയുടെ നഷ്ടമുണ്ടായതായി അഗ്നിരക്ഷാ സേന. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്ന് അധികൃതർ. 600,000 രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരികൾ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ മാതൃകയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കൊല്ലം വെളിനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ശുചീകരണ പ്രവർത്തനം വീട്ടിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അടൂർ മണ്ഡലത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനന്തരാമപുരം മാർക്കറ്റിലെ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിറ്റയം ഗോപകുമാർ. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി പി പ്രസാദ്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യക്തി ശുചിത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുന്നിലാണെങ്കിലും പരിസര ശുദ്ധിയിൽ പിന്നോക്കമാണെന്നും മന്ത്രി വിമർശിച്ചു. ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയായിരുന്നു മാർച്ച്. സി ഐ ടി യു കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി പി കെ നസീർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പൊൻകുന്നം ടൗണിൽ ദേശീയപാതയോരത്തെ നടപ്പാതകൾ കാടുകയറി സഞ്ചാരയോഗ്യമല്ലാതായെന്ന് പരാതി. രാജേന്ദ്ര മൈതാനത്തിന് മുൻഭാഗത്തെ നടപ്പാത കാണാൻ പോലും സാധ്യമല്ലെന്ന് കൽനടയാത്രക്കാർ. പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്ന ആവശ്യം. അഡ്വക്കേറ്റ് ടി വി അബ്രഹാം അനുസ്മരണ സമ്മേളനം പാലാ കൊഴുവനാലിൽ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അസാമാന്യ പ്രതിഭയുടെ സംഘാടകനായിരുന്നു ടി വി അബ്രഹാം എന്ന് വി ഡി സതീശൻ. കോട്ടയം പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച എസ് പി സി കേഡറ്റുകൾ. സേവ് എനർജി ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു പരിപാടി. നിർമ്മാണോദ്ഘാടനം ഈരാറ്റുപേട്ട എസ് എച്ച് ഒ ബാബു സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭാ ഓഫീസ് പടിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച പൗരസമിതി. നടക്കൽ കുഴുവേലി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആരിഫ് ഖാൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് ആൽബം പുറത്തിറക്കി വരാപ്പുഴ അതിരൂപത. ഫാദർ ജോസഫ് പള്ളിപ്പറമ്പിലിന്റെ വരികൾക്ക് ഫാദർ ജോളി ചക്കാലക്കൽ സംഗീതം നൽകി. ഗാനം ആലപിച്ചത് ഇമ്മാനുവൽ ഹെൻറിയാണ്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിൽ സന്ദേശം നൽകി. കെ
കെ സി വൈ എം കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന സമിതിയുടെ ആഹ്വാന പ്രകാരം പ്രതിഷേധ ദിനം ആചരിച്ചു. മണിപ്പൂരിൽ ക്രൈസ്തവ ജനതയെ വംശഹത്യ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്കെതിരെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. കെ സി വൈ എം കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് ചാക്കോ കൊല്ലശ്ശേരി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ചേർപ്പ് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. എൻ ആർ ഇ ജി ഡബ്ല്യു യു സംസ്ഥാന സെക്രട്ടറി എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എൻ ആർ ഇ ജി ചേർപ്പ് ഏരിയ സെക്രട്ടറി ഒ എസ് സുബീഷ് അധ്യക്ഷനായി. തൃശൂർ വടക്കഞ്ചേരിയിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഔദ്യോഗിക വാഹനം ഇടിച്ച് വയോധികന് പരുക്ക്. മന്ത്രിയുടെ കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ വളപ്പായ സ്വദേശി രാമകൃഷ്ണനെ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ചു. പരുക്ക് ഗുരുതരമല്ല. ക്യാൻസർ ബാധിതനായ നൌഷാദിന്റെ ചികിത്സയ്ക്കായി ഒന്നിച്ച് അന്നമനട ഗ്രാമം. ചികിത്സയ്ക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുമായി നൌഷാദ് കുടുംബസഹായ നിധി രൂപീകരിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദാണ് മുഖ്യ രക്ഷാധികാരി. ചികിത്സാ സഹായത്തിനായി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മുഖമാസിക യുവതാരയുടെ അഡാൾട്ട് മേഖലാ കൺവെൻഷൻ സിനിമാ നാടക പ്രവർത്തകൻ നിഖിൽ ദാസ് ഉദ്ഘാടനം ചെയ്തു. കെ പി വൈശാഖ് അധ്യക്ഷനായി. സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബബുൽനാഥ്, ജിത്തു അഡാൾട്ട്, കെ വി രാമദാസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് സൗജന്യമായി വിത്തുകൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തെങ്ങ് കൃഷി വികസന പദ്ധതി ജൈവകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായാണ് പരിപാടി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ആർ രേവതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ഷാജിദ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് മണ്ണാർക്കാട് ആര്യമ്പാമ്പ് ഒറ്റപ്പാലം റൂട്ടിൽ കരിമ്പുഴക്കും ഷെഡും കുന്നിനും ഇടയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ ബസ്സിലെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക. ഫയർഫോഴ്സും ശ്രീകൃഷ്ണപുരം പോലീസും നാട്ടുകാരും ചേർന്ന് റോഡ് ഗതാഗതം യോഗ്യമാക്കി. മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ടീം അംഗം ഷിഹാസും ദൗത്യത്തിൽ പങ്കാളിയായി. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ ഹരികുമാർ അധ്യക്ഷനായി. മലപ്പുറം കൽപ്പകഞ്ചേരി എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ചുവരെഴുത്തും ചിത്രരചനയും സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ എൻ അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. ബാലുശ്ശേരി നന്മണ്ടയിൽ ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സംഘങ്ങളുടെ ശാക്തീകരണമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. 300 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കോഴിക്കോട് മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴിഞ്ഞു വീണ് മരിച്ചു. വടകര സ്വദേശി തെക്കത്തിൻ വിട സലീമാണ് മരിച്ചത്. ചോമ്പാലയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിലെ അംഗമായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി ശിവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ കർമ്മ പരിപാടി സമീക്ഷ 2023-24 ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 100 വാർഷികത്തിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. പൊതുജനങ്ങളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വിദഗ്ധരും പങ്കെടുത്തു. കോഴിക്കോട് നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറക്കടവനെ ചെക്യാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ യോഗം ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. ടി ദാമോദരൻ അധ്യക്ഷനായി. വയനാട് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുധി അധ്യക്ഷയായി. കണ്ണൂരിൽ ഇരിട്ടി കോളിക്കടവ് ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട റോഡ് റോളർ അപകട ഭീഷണിയാകുന്നു. കോളിക്കടവ് വട്ടിയറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് റോഡ് റോളർ എത്തിച്ചത്. കാസർകോട് പരുത്തിക്യാമുറി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം നിർമ്മിച്ചത് 28 ലക്ഷം രൂപ ചിലവിൽ. ലോകേഷ് ചിത്രം ലിയോയുടെ പോസ്റ്റർ പുറത്ത്. വിജയുടെ പിറന്നാൾ ദിനം ആദ്യ ഗാനം പുറത്തിറങ്ങും. വാരിസിനും മാസ്റ്ററിനും ശേഷം സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒക്ടോബർ 19 ചിത്രം റിലീസ് ചെയ്യും. ഇനി ഫാക്ട് ചെക്ക്. ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിൽ കസേരകളും മേശകളും പറന്നുപോകുന്നുവെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം. 2022 കർണാടകയിലെ ഹുബ്ലിയിലുണ്ടായ മഴക്കെടുതിയുടെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്.
നാളെ അറിയാം. പുതിയ ഡി ജി പിയെ കണ്ടെത്താനുള്ള യോഗം നാളെ ഡൽഹിയിൽ നടക്കും. സംസ്ഥാന സർക്കാർ നൽകിയ 8 പേരുടെ പട്ടികയിൽ നിന്ന് 3 പേരെ ഉന്നതതല യോഗം നിർദ്ദേശിക്കും. ഈ മാസം 30 അനിൽ ഗാന്ധി വിരമിക്കും. സംസ്ഥാനത്തെ പ്ലസ് വൺ വി എച്ച് എസ് സി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണിക്ക് പ്രസിദ്ധീകരിക്കും. www.admission.dge.kerala.gov.inലെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന പേജിൽ വിവരങ്ങൾ ലഭിക്കും. രണ്ടായിരത്തി 2023 സംസ്ഥാന എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നാളെ വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. കൊല്ലം പോളയത്തോട് അമൃതകുളം ശാന്തിഗിരി ആയുർവേദിക് ആൻഡ് സിദ്ധ ആശുപത്രിയിൽ നടുവേദന ക്ലിനിക് നാളെ നടക്കും. നട്ടിലെ രോഗങ്ങൾ, നടുവേദന, മുട്ടിവേദന എന്നിവയ്ക്ക് ആയുർവേദ സിദ്ധ ചികിത്സ നൽകും. പറവൂർ നഗരസഭയുടെ 29 വാർഡിൽ നാളെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 6:30 to 4 പെരുമ്പട ശാന്തിദുരം കോൺവെന്റ് ഹാളിലാണ് ക്യാമ്പ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.